ദൈവത്തിൻ്റെ വലിയ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവ്യമെന്നയുടെ ഈ പ്രോഗ്രാമിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് സ്വാഗതം. അനേകർ ലോകത്തിൽ വന്നിട്ടുണ്ട്, എന്നാൽ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നതിൻ്റെ ഉദ്ദേശം, ക്രിസ്തീയ വചനം നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ള പൊരുൾ തിരിച്ചു തരുന്നതിന് വേണ്ടി അനുഗ്രഹീതനായ കർത്താവിൽ പ്രസിദ്ധനായ ഡോക്ടർ പി എം ജോർജ് കുട്ടി അവറുകൾ നിങ്ങളോട് സംസാരിക്കുന്നു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ള സത്യം, വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനവും തന്നെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവ്യമന്നയുടെ ഈ പ്രത്യേക എപ്പിസോഡിലേക്ക് ലോകമെമ്പാടും ശ്രദ്ധിക്കുന്ന മലയാളി പ്രേക്ഷകർക്കും മലയാള ഭാഷ അറിയാവുന്ന മറ്റ് പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൽ സ്വാഗതം ആശംസിക്കുന്നു. നാം ഒരു നവ വത്സരത്തിലേക്ക് പ്രവേശിക്കുവാൻ സർവേശ്വരൻ നമ്മോട് മനസ്സലിഞ്ഞു. ദൈവത്തിൻ്റെ വിശ്വസ്തതയും കരുതലും കരുണയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ദൈവ വചനത്തിൽ നിന്ന്, വിശേഷാൽ പുതിയ നിയമത്തിൽ നിന്നുള്ള ഒരു സുപ്രധാന സംഭവത്തിലേക്ക് നിങ്ങളുടെ സവിശേഷ ശ്രദ്ധയെ ആകർഷിക്കുകയാണ്. ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു ഈ ദൃശ്യമായതും അദൃശ്യമായതും അങ്ങനെ സർവപ്രപഞ്ചത്തിൻ്റെയും സ്രഷ്ടാവാം ദൈവമാണ്. എന്നാൽ അവിടുന്ന് പാപികളായ മനുഷ്യവർഗത്തെ തേടി അവർക്ക് വീണ്ടെടുപ്പ് ഒരുക്കുവാൻ കാൽവറിയിൽ ഒരു ക്രൂശ് മരത്തിൽ യാഗമായി തീരേണ്ടതിന് ഭൂമിയിലേക്ക് വന്നു. ആ വരവിനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകമെമ്പാടും ആഘോഷമായി തീർത്തു. നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനം ക്രിസ്മസ്, ക്രിസ്തുവിൻ്റെ ജനനമായി ലോകമെമ്പാടും ആഘോഷിക്കുന്നു. ഒരളവ് വരെ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ പെട്ടവരും ഇനി നിരീശ്വരരായിരുന്നാൽ പോലും കുഞ്ഞുങ്ങളുടെ നിർബന്ധം കൊണ്ടാണെങ്കിലും വഴക്ക് കൊണ്ടാണെങ്കിലും, പക്ഷേ വീട്ടിൽ ഒരു നക്ഷത്ര വിളക്കെങ്കിലും തൂക്കാത്തവർ തുലോം വിരളമാണ് എന്നതാണല്ലോ യാഥാർത്ഥ്യം. അപ്പോൾ കേവലം പർവ്വതമോ നദിയോ അതിർവരമ്പ് തീർക്കാത്ത ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളിലും മാനവ സംസ്കാരം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം എല്ലാവരും അനുസ്മരിക്കുന്ന ഒരു പ്രത്യേകതയാണ് ക്രിസ്തുവിൻ്റെ ജനനത്തിന് ഉള്ളത്. ബൈബിളിൽ പുതിയ നിയമത്തിൽ രണ്ട് സുവിശേഷ ഭാഗങ്ങളാണ് ഈ കാര്യങ്ങളുടെ വിവരണം നമുക്ക് നൽകുന്നത്. ഒന്ന്, ലൂക്കോസിൻ്റെ സുവിശേഷം 2:2. രണ്ട്, മത്തായി സുവിശേഷം 2:2. ലൂക്കോസ് സുവിശേഷത്തിൽ ആ കാലഘട്ടത്തിലെ സാമ്രാജ്യ ശക്തി റോം ആണ്. വിശ്വപ്രസിദ്ധമായ 4 സാമ്രാജ്യ ശക്തികളാണ് ലോകത്തെ ഭരിച്ചത്: ബാബിലോൺ, മേദപേർഷ്യ, ഗ്രീസ്. പിന്നീട് സൈനിക ശക്തി കൊണ്ടും നിയമത്തിൻ്റെ കാഠിന്യം കൊണ്ടും ലോകത്തെ കിടുകിട വിറപ്പിച്ച് ഭരിച്ച റോമൻ ഭരണാധികാരി സീസേഴ്സ്, കൈസർ ചക്രവർത്തിമാരാണ് റോം ഭരിച്ചു വന്നത്. യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവിൽ, ഭൗമിക ജനനത്തിൽ ഔഗുസ്ത്യോസ് കൈസർ, ഓഗസ്റ്റസ് സീസറാണ് അന്ന് ലോകം ഭരിക്കുന്നത്. സീസർ ഈസ് ദ ലോർഡ്, സീസറാണ് ആഡൊണായി, കർത്താവ് എന്നെല്ലാവരും ഏറ്റുപറയണം. അദ്ദേഹം സ്വയം സ്വീകരിച്ച മറ്റൊരു അഭിധാനം, നാമധേയമാണ് സീസർ ഈസ് ദ സേവിയർ ഓഫ് ദ വേൾഡ്.
ലോകത്തിൻ്റെ മുഴുവൻ രക്ഷിതാവാണ് കൈസർ. അപ്പോൾ തന്നെ ഒട്ടനവധി നാട്ടുരാജാക്കന്മാർ ഭരണം നടത്തുന്നുണ്ട്. യഹൂദ്യ ആ പ്രവിശ്യയിലെ രാജാവ് ഹെരോദാവാണ്. ലൂക്കോസ് 2-ാം അധ്യായത്തിൽ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ സ്വർഗത്തിലെ ഒരു ദൂതനെ അയച്ച് ആ സന്ദേശം ലോകത്തോട് വിളംബരം ചെയ്തു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ബേത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ക്രിസ്തു ലോകത്തിന് സന്തോഷം പ്രദാനം ചെയ്യാൻ വന്ന ദൈവമാണ്. ആ സന്ദേശമാണ് സർവലോകത്തിനും മഹാസന്തോഷം ദാനം ചെയ്യുന്ന സന്ദേശം. ക്രിസ്തുമസിൻ്റെ പ്രസക്തിയും പ്രത്യേകതയും ഇതുതന്നെയാണ്. ഈ സന്ദേശം അറിയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു പ്രത്യേക വിഭാഗമാണ് ആട്ടിടയന്മാർ. ആ കാലത്ത് രാത്രിയിൽ ആട്ടിടയന്മാർ ദേശത്ത് ആടുകളെ കാവൽ ചെയ്ത് കിടന്നിരുന്നു. അവരോടാണ് ദൈവദൂതൻ ഈ സന്ദേശം അറിയിക്കുവാൻ ആഗ്രഹിച്ചത്. വാസ്തവത്തിൽ മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ, പരീശന്മാർ, സദൂക്യർ, എസേന്യർ ഇങ്ങനെ യഹൂദന്മാരുടെ മധ്യത്തിലുള്ള അവാന്തര വിഭാഗങ്ങൾ അനേകമുണ്ട്. അവരെ ആരെയും ദൈവം തിരഞ്ഞെടുത്തില്ല. ഇത് അത്ഭുതകരമായ ഒരു സത്യമാണ് വെളിപ്പെടുത്തുന്നത്. ഈ തരിതാര നിബദ്ധമായ ഭൗതിക പ്രപഞ്ചത്തിലെ മുട്ടയുടെ പുറത്ത് വെള്ളം തേച്ചാൽ എന്ന പോലെയുള്ള ഈ ചെറുഗ്രഹമായ ഭൂമിയെ സ്രഷ്ടാവാം ദൈവം സന്ദർശിക്കുമ്പോൾ ആ സന്ദേശം അയച്ചത് യഹൂദന്മാരുടെ മധ്യത്തിലുള്ള ആളുകൾ തന്നെയാണെങ്കിലും സാമാന്യ നിലയിൽ ഇവർക്ക് ദൈവാലയവുമായൊരു ബന്ധവുമില്ല. തൊഴിൽ നിമിത്തം സിനഗോഗ് യഹൂദന്മാരുടെ പള്ളിയോട് ചേർന്നു വരാൻ ഇവർക്കാവുന്നില്ല. ആചാരപരമായി അവരുടെ ദൃഷ്ടിയിൽ ഇവർ അശുദ്ധരാണ്. സെറിമോണിയലി ദൈ വർ അൺക്ലീൻ പീപ്പിൾ. സോ അത് നിമിത്തം അവരെ ഒറ്റപ്പെടുത്തിയിരുന്നു. ദൈ വർ ദ ഡൗൺ ട്രോഡൻ പീപ്പിൾ ഗ്രൂപ്പ്. അവരേറ്റവും താഴേക്കിടയിലുള്ള ജനവിഭാഗമായിരുന്നു. നമ്മുടെ നാടൻ രീതി പറഞ്ഞാൽ ഉത്തരേന്ത്യയിലും മറ്റും ഏറ്റവും ഹീന ജോലി ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. പച്ച മനുഷ്യരാണവർ. അവർ ജോലി ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിലാണ് അവരെ തരം താഴ്ത്തി അല്ലെങ്കിൽ തരം തിരിക്കുന്നത്. സാധാരണഗതിയിൽ പറയാറുണ്ടല്ലോ, തോട്ടികൾ എന്നും മറ്റും. ഹീന ജോലി ചെയ്യുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ ഹീനരാണ്. ആധുനിക ലോകത്തിൽ വികസിത രാജ്യങ്ങളിൽ പക്ഷേ ഈ വ്യത്യാസം ഒന്നുമില്ല. രാവിലെ പുല്ലുവെട്ടാൻ ജോലിക്കൊരു പക്ഷേ വീട്ടിൽ വരുന്നത് MBBS, FRCS ഡോക്ടറാകാം. തൊഴിൽ എന്തായാലും മാന്യമാണ്. ഈ പ്രിയപ്പെട്ട യാത്രിടയരെ ആ സമൂഹം ഒറ്റപ്പെടുത്തുവാൻ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കുവാൻ ഏറ്റവും താഴേക്കിടയിലുള്ളവർ എന്ന് വിധിച്ച് പുച്ഛിച്ച് പുറന്തള്ളുവാൻ കാരണം ആടിൻ്റെ പിന്നാലെ നടന്ന് ആടിൻ്റെ പൊടുങ്ക് മണം അവരുടെ ശരീരം ആസകലമുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവാലയമോ പള്ളി ആരാധനയോ ഒന്നും അതിൽ ഒരു ബന്ധവും ഇവർക്കില്ല. ഇങ്ങനെ ഒറ്റപ്പെട്ട, ഏറ്റവും അധപ്പതിച്ച ആ കാലഘട്ടത്തിലെ ആളുകളുടെ ദൃഷ്ടിയിൽ ഏറ്റവും ഹീനരും താഴേക്കിടയിലും ഉള്ളവർ എന്ന് മുദ്രകുത്തപ്പെട്ട, ആർക്കും വേണ്ടാത്ത വെറുക്കപ്പെട്ട അവരെയാണ് സ്വർഗസ്ഥനായ പ്രപഞ്ചകാരകനായ ദൈവം ഈ സന്ദേശം അറിയിക്കുവാൻ തിരഞ്ഞെടുത്തത്. അത് കണ്ണുകൾ ഈറനണിയിക്കുന്ന ഒരു ചിന്തയാണ്. ഞാനൊരു വാക്ക് പറയട്ടെ, ഈ ടെലികാസ്റ്റിലൂടെ ലോകമെങ്ങും ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്നും ക്രിസ്തുവിൻ്റെ സന്ദേശം, ക്രിസ്തുവിനെ വാസ്തവമായും സ്വീകരിക്കുന്നത് ആരാണ്? സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ളവർ സ്വീകരിക്കുന്നില്ല എന്നല്ല, ഏറിയ പങ്കും വിനയാന്വിത ഹൃദയമുള്ള, താഴ്മയും അതുപോലെ ജെന്റിൽ വൺസ്, മീക്ക് വൺസ്, ദോസ് ഹു ആർ റിസെപ്റ്റീവ് ഓഫ് ദിസ് മെസ്സേജ്. ഈ സന്ദേശം സ്വീകരിക്കുന്ന ആളുകൾ താഴെ താണ ഹൃദയം ഉള്ള വിനയാന്വിത ഭാവമുള്ളവരാണ്. ദൈവം അങ്ങനെയുള്ളവരെ ഇന്നും കടാക്ഷിക്കുന്നു.
മറ്റുള്ളവർ താങ്കളെ ഒറ്റപ്പെടുത്തുന്നുണ്ടോ? താങ്കൾക്ക് വിദ്യാഭ്യാസമില്ല, സാമ്പത്തിക സുസ്ഥിതിയില്ല, സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലല്ല, കഷ്ടിച്ച് അഷ്ടിക്ക് വക തേടുന്നു. പക്ഷേ ഈ ടെലികാസ്റ്റിൽ ഞാൻ വെളിപ്പെടുത്തി പറയട്ടെ, ദൈവം ഈ ഭൂമിയെ സന്ദർശിച്ചപ്പോൾ, തൻ്റെ പുത്രനെ മനുഷ്യനായി ഭൂമിയിൽ അയച്ചപ്പോൾ, ആ സന്ദേശം അയക്കുവാൻ ആഗ്രഹിച്ചത് ഒരു സ്വർഗീയ ദൂതനെ അയച്ച് ആ സന്ദേശം മൊഴിഞ്ഞത് ആരോടാണ്? ദ ഡൗൺ ട്രോഡൻ, ദ മാർജിനലൈസ്ഡ്, അങ്ങനെയുള്ള ഒറ്റപ്പെട്ടവരെയാണ്. ഇന്ന് താങ്കളും ഹൃദയം ദൈവസന്നിധിയിൽ താഴ്ത്തി ഈ സന്ദേശം കേൾക്കുന്ന മാത്രയിൽ ദൈവപുത്രനെ സ്വീകരിക്കുവാൻ മനസ്സ് വയ്ക്കുമെങ്കിൽ ദൈവം നിങ്ങളെ കടാക്ഷിക്കും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആ ഇടയന്മാരുടെ പ്രത്യേകത എന്താണ്? അവരെ മേയിക്കുന്ന ഈ ആടുകൾ വേണം ആചാരപരമായി അർപ്പിക്കുവാൻ, ദൈവാലയത്തിലും മറ്റും അർപ്പിക്കുവാൻ, പെസഹയിൽ അറുക്കുവാൻ. ആളുകൾ വാങ്ങുന്ന ആടുകളെ സൂക്ഷിക്കുന്ന ജോലിയാണിവർ. അവർ സൂക്ഷിക്കുന്ന ആടുകളാണ് പെസഹയിൽ അവർ അർപ്പിക്കുന്നത്. പക്ഷെ ഇക്കൂട്ടർക്ക് മാത്രം ദൈവാലയമോ ആരാധനയോ ഇവ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. എത്ര വിരോധാഭാസം! അങ്ങനെയുള്ളവരോട് ദൈവം ഈ സന്ദേശം അറിയിച്ചു. അതുമാത്രമല്ല, അതുകൊണ്ട് അവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? നാം ലൂക്കോസ് 2 വായിക്കുന്നുണ്ട്, അവർ എല്ലാവരോടും പോരുന്ന വഴിയിൽ കണ്ട ഏവരോടും ഈ സന്ദേശം അറിയിച്ചു. അടുത്തത്, കേട്ടവർ ആശ്ചര്യ പരതന്ത്രരായി. They all were equally amazing or wondering at the message what they communicated with them and others. മറ്റുള്ളവരോട് വിനിമയം ചെയ്ത ആ ആശയം, ആ വാർത്ത, അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്, ഈ വാർത്ത ഒക്കെയും മറിയ തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. What does it mean actually? വാസ്തവത്തിൽ അതിൻ്റെ അർത്ഥം എന്താണ്? That became a great news. അത് വലിയൊരു വാർത്തയായി. ഇന്നത്തേതുപോലെയുള്ള മാധ്യമങ്ങളൊന്നും അന്നില്ല. പക്ഷേ വാമൊഴിയായി ഈ ആർക്കും വേണ്ടാത്ത ഇടയന്മാരോട് ഈ സന്ദേശം അറിയിച്ചത് കൊണ്ട് അവരെല്ലാവരോടും അടി കിട്ടിക്കോട്ടെ, ആളുകൾ എങ്ങനെയും പ്രതികരിച്ചോട്ടെ, ഞങ്ങളൊരു ദിവ്യ സന്ദേശം ശ്രവിച്ചു, ആ കാഴ്ച ഞങ്ങൾ കണ്ടു, അവർ പോയി ശിശുവിനെ കണ്ടു, നമസ്കരിച്ചു, അവർ തിരികെ വരുന്ന വഴി എല്ലാവരോടും ഈ സന്ദേശം അറിയിച്ചു. അതൊരു വലിയ വാർത്തയായി. കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടെത്തിയ ഏതൊരു വ്യക്തിയും മറ്റുള്ളവരോട് സമൂഹവും ലോകവും എന്നും വൈപരീത്യത്തിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷേ ആരോടും ഈ സന്ദേശം ലോകമെമ്പാടും എല്ലാ ഭാഷയിലും ലിപിയില്ലാത്ത ഭാഷയിലും അനുനിമിഷം ആയിരങ്ങളുടെ അധരപടങ്ങളിൽ നിന്ന് അന്തരീക്ഷത്തിൽ അലയടിച്ചുയരുന്നു. ചില നാളുകൾക്ക് മുമ്പ് 2000 ഭാഷകളിൽ ഒരു സമയം സാറ്റലൈറ്റ് ഉപയോഗിച്ച് യശശരീരനായ ഡോക്ടർ ബില്ലി ഗ്രഹാം ലോകം മുഴുവൻ ഈ സന്ദേശം അറിയിച്ചു. കാട്ടിലെ കാട്ടാള കാപ്പിരികളോടും മൂക്ക് പതിഞ്ഞ സ്പ്രിംഗ് മുടിയുള്ള ആഫ്രിക്കൻ കറുത്ത തൊക്കിന്റെ ഉടമകളോടും ഒരുപോലെ നരഭോജികളെ നരസ്നേഹികളാക്കിയ ഈ സന്ദേശം ലോകമെമ്പാടും അറിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്വപ്രസിദ്ധ TV ചാനലുകളിൽ, അതുപോലെ ടെലിവിഷൻ സെൻറ്ററുകളിൽ. എന്തിന്? ഗാനങ്ങളിലൂടെയും ലഘുപ്രതികളിലൂടെയും എല്ലായിടത്തും ഈ സന്ദേശം അറിയിക്കുന്നു. 2, യഹൂദന്മാരുടെ രാജാവായി വാഴുന്നത് ഹെരോദാവാണ്. കൈസർ, He is the savior of the world. അത് തിരുത്തിക്കുറിച്ചുകൊണ്ട് അല്ല, ഈ ലോകത്തിൻ്റെ സാമ്രാജ്യ ശക്തിയുടെ ഒരു രാജപുങ്കവനോ ചക്രവർത്തിയോ അല്ല. തരിതാര നിബദ്ധമായ ഭൗതിക പ്രപഞ്ചത്തിന് അസ്ഥിവാരമിട്ട ദൈവപുത്രൻ അവിടുന്ന് രാജാവായി ജനിച്ചവനാണ്. ഈ ഭൂമിയിൽ വരും മുമ്പ് അസ്തിത്വമുണ്ട്, നിത്യതയിൽ നിന്നുള്ള നിത്യനാണ്. He is eternal one. അവൻ അന്ത്യമില്ല, ആദി മധ്യ അന്തരഹിതൻ ഒരുവൻ മാത്രം, ഈ ലോകത്തിലെ സത്യദൈവമായ ക്രിസ്തുയേശു. മനുഷ്യരായ നമ്മെ തേടി വന്ന് പാപത്തിന് പരിഹാരം വരുത്താൻ ഈ ലോകത്തിൽ വന്ന ക്രിസ്തു. He is the only and the unique savior of the world.
ആ സത്യം ദൈവം ചരിത്രത്തിൽ ചമൽക്കാര ഭംഗിയോടെ വിരൽത്തുമ്പൂന്നി തെളിയിച്ചു. ഇസ് ഓൺലി ബിഗോട്ടൻ സൺ ഈസ് ദി യുണീക്ക് സേവിയർ. രണ്ട്, നാം മത്തായി സുവിശേഷം 2-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ വിദ്വാൻമാർ ഫ്രം ഈസ്റ്റേൺ കൺട്രീസ്, ഒരുപക്ഷെ കിഴക്ക് എന്ന് പറയുമ്പോൾ അവർ വാനനിരീക്ഷണ ശാസ്ത്രജ്ഞരാണ്. ആ കാലഘട്ടത്തിലെ അറിവനുസരിച്ച് അവർ ജ്യോതിർ ശാസ്ത്രജ്ഞരാണ്, വാനനിരീക്ഷകരാണ്. വ്യത്യസ്തമായൊരു നക്ഷത്രം കണ്ടതുകൊണ്ട് ഇതൊരു ദിവ്യ ശിശുവിൻ്റെ ജനനമാണ് എന്നവർ ഉറപ്പിച്ചു. അവരന്വേഷിച്ചു വന്നു. സാധാരണ ആളുകൾ പറയാറുണ്ട് അവർ 3 പേരാണ്. നമ്മുടെ നാട്ടിലൊരു പാട്ടുണ്ടല്ലോ, 3 രാജാക്കൾ വന്നു. 3 പേരല്ല. എന്താ കാരണം? ആ കാലഘട്ടത്തിൽ ആളുകൾ യാത്ര ചെയ്യുന്നത് കാരവൻസ്, ഒരു വലിയ സംഘമായിട്ടാണ്. 2, മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ വായിക്കുന്നു, ഇവരുടെ വരവിൻ്റെ മുൻപിൽ ഹേരോദാവും പട്ടണമൊക്കെയും ഭ്രമിച്ചു പോയി. ദൈ വർ ട്രംബിൾഡ്. 3 പേര് യെരുശലേം നഗരത്തിൽ വന്നാൽ ഒരു കാലഘട്ടത്തിൻ്റെ രാജപുംഗവനായ ഹേരോദാവിൻ്റെ സൈന്യത്തിന് അവരെ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇനി ഈ സന്ദേശമാണ് അവരെ ഭ്രമിപ്പിച്ചതെന്ന് വന്നാലും 3 പേരല്ല. പിന്നെ എങ്ങനെയാണ് ഈ 3 എന്ന ആശയം വന്നത്? അവർ കാഴ്ചവെച്ച വസ്തുക്കൾ 3 ആയിരുന്നു. പൊന്ന് യേശുക്രിസ്തുവിൻ്റെ രാജത്വ മഹിമയെ സൂചിപ്പിക്കുന്നു. 100 കയ്പ് നീരാണ്, അത് കഷ്ടതയെ, ക്രൂശ് മരണത്തെ, തൻ്റെ പ്രവാചക ദൗത്യത്തെ വെളിപ്പെടുത്തുന്നു. 3 കുന്തുരുക്കം, ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ സൂചനയാണ്. അപ്പം രാജാവായി, പ്രവാചകനായി, പുരോഹിതനായി ദൈവത്തെ അംഗീകരിച്ചുകൊണ്ട് അവർ അടിയറവ് പറഞ്ഞ് വീണ് നമിച്ചു. ഈ 3 പേരെ ദൈവം തിരഞ്ഞെടുത്തു. അല്ല, ഈ സംഘത്തെ, കേവലം 3 പേരെന്ന് പറയാറുണ്ട് എല്ലാവരും, ഒരു സംഘമാകണം. അവരാരാണ്? അവർ യഹൂദരല്ല, മഹാപുരോഹിതന്മാരല്ല, ശാസ്ത്രിമാരല്ല. അവരും ഒറ്റപ്പെട്ട യഹൂദൻ്റെ ദൃഷ്ടിയിൽ വിജാതീയ നായ്ക്കൾ എന്ന് പോലും വിളിക്കുന്ന ഒരു കൂട്ടരാണ്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ അത്ഭുതം എത്ര വലുതാണ്. സഹൃദയരെ, ബൈബിളിൽ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 27, 28, 29 വാക്യങ്ങളിൽ ലോകത്തിൽ ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു, ലോകത്തിൽ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ഏതുമില്ലാത്തതും ദുഗൃഷ്ടമായതും കേവലം ശൂന്യമായതിനെ തിരഞ്ഞെടുത്തു എന്ന് നാം വായിക്കുന്നുണ്ട്. ദൈവം അങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്. തൻ്റെ കൃപയിൽ ഒരു മനുഷ്യനും പ്രശംസിക്കാതിരിപ്പാൻ ദൈവത്തിൻ്റെ പരമാധികാര തിരഞ്ഞെടുപ്പാണ്. അവർക്കെന്താണ് സംഭവിച്ചത് എന്ന് നാം വായിക്കുന്നു. അവർക്ക് ലഭിച്ച പ്രകാശം പിന്തുടർന്നു. അല്പ വെളിച്ചം ദൈവം നൽകിയതാണെന്ന ബോധ്യത്തിൽ ആ സന്ദേശം അവരംഗീകരിച്ചു. The little light which they were received, they followed faithfully, sincerely. നമുക്ക് ദൈവം നൽകുന്ന ചെറിയ പ്രകാശം നാം മുഴുഹൃദയത്തോടെ പിൻപറ്റിയാൽ അടുത്ത ചുവട് വയ്ക്കുവാനുള്ള ഇടം കർത്താവ് കാണിച്ചു തരും. 2, അവർക്ക് ദൈവവചനമില്ലായിരുന്നു. അവർ കൊട്ടാരത്തിൽ വന്നു, വഴിതെറ്റിയാണ് വന്നത്. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു? മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ, സ്ക്രൈബ്സ്, ദൈ വർ ദ കസ്റ്റോഡിയൻസ് ഓഫ് ദ സ്ക്രിപ്റ്റേഴ്സ്, ദൈവിക തിരുവെഴുത്തുകളുടെ സൂക്ഷിപ്പുകാരാണ്. അവർ വേഗം ആ ചുരുളൊക്കെ കൊണ്ടുവന്നു, നിവർത്തി. മഹാപുരോഹിതന്മാരുടെ സന്നിധിയിൽ അത് തുറന്നു നോക്കി അന്വേഷിച്ചു പരതി. അപ്പോഴവർ പറഞ്ഞു, ശരിയാ, തിരുവെഴുത്തിൽ, വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ബേത്ലഹേമിലാണ് മശിഹ ജനിക്കുന്നത്. എൻ്റെ സംശയം, ഇതിൻ്റെ ചുമതലക്കാരായ മഹാപുരോഹിതന്മാർ എന്നാവാ നമുക്ക് ആ ശിശുവിനെ ഒന്ന് കാണാം പോയോ? ഇല്ല, ശാസ്ത്രിമാർ, തിരുവെഴുത്തിൻ്റെ കസ്റ്റോഡിയൻ, സൂക്ഷിപ്പുക, അവർ പോയോ? ഇല്ല, വചനമുള്ളവർ വായിച്ച് കേൾപ്പിച്ച വചനം വചനമില്ലാത്ത വിജാതികൾ ദൈവവചനമായി അംഗീകരിച്ചു. അതുകൊണ്ടാണല്ലോ ദൈവം അവരെ ഈ സന്ദേശം അറിയിക്കുവാൻ ദിവ്യ ലക്ഷണ നക്ഷത്രത്തോടെ അവർക്ക് ഈ സന്ദേശം ബോധ്യപ്പെടുത്തിയത്. അതെത്ര അന്യുദ്ധമായ കാര്യമാണ്! അവർ പോയി, അവർ ദൈവവചനം അംഗീകരിച്ചു, അവർ പൂർണ്ണ മനസ്സോടെ ചോദ്യം ചെയ്യാതെ ദൈവത്തെ
അവരെ അംഗീകരിച്ചു. ശിശു ഇരുന്ന സ്ഥലം വരെ എത്തി അവിടുത്തെ വീണ് വണങ്ങി നമസ്കരിച്ചു. ദ ഫസ്റ്റ് ചൂസൻ ബോഡി ഓഫ് വേർഷിപ്പേഴ്സ് ബിഫോർ ദ സൺ ഓഫ് ഗോഡ് ഈവൻ വെൻ ഹി വാസ് എൻ ഇൻഫന്റ്. ഒരു കേവലം ശിശുവായിരിക്കുമ്പോൾ അവിടുത്തെ മുമ്പാകെ വീണ് അവനെ, ഹിം നോട്ട് മം ഓർ ഫാദർ, അവനെ നമസ്കരിച്ചു. പ്രൊസ്ക്യൂനിയോ They worshipped him. അവന്റെ മുമ്പാകെ വീണു, ആരാധിച്ചു, നമസ്കരിച്ചു. വരുന്ന നാളുകളിൽ ക്രിസ്തു ഈ ലോകത്തെ 1000 ആണ്ട് വാഴുവാൻ പോകുന്നു. പ്ലാസ്റ്റിക് നിരോധിച്ച്, ലോകരാജ്യങ്ങളുടെ ആയുധ പുരകളെല്ലാം അസ്തമിപ്പിച്ച്, നിരായുധീകരണം സമ്പൂർണമായി ഭൂമിയിൽ കൊണ്ടുവന്ന്, യെരുശലേം കേന്ദ്രമാക്കി സമുദ്രത്തിൽ ജലം നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി മുഴുവൻ യഹോവയുടെ പരിജ്ഞാനവും നീതിയും കൊണ്ട് നിറയുന്നൊരു വാഴ്ചയ്ക്ക് വരുന്നു, വേഗം വരുന്നു. അന്ന് ലോകത്തിലെ യഹൂദരൊഴികെയുള്ള എല്ലാ സമൂഹവും, ഓൾ അതർ എത്നിക് ഗ്രൂപ്സ് ഓഫ് ദ വേൾഡ്, ലോകത്തിലെ മറ്റെല്ലാ ജനവിഭാഗങ്ങളും ക്രിസ്തുവിൻ്റെ മുൻപാകെ കാഴ്ച കൊണ്ടുവരും. അതിൻ്റെ ഒരു മുൻസൂചനയാണ് ഇത്. 5 സത്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. 1, അവർക്ക് ലഭിച്ച അല്പപ്രകാശം അവർ പിന്തുടർന്നു. 2, ദൈവത്തെ ചോദ്യം ചെയ്യാതെ അനുസരിച്ചു. 3, വചനമില്ലാത്തവർ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും വായിച്ചു കേട്ട വചനം ദൈവവചനമായി അംഗീകരിച്ചു. അതിൻ്റെ ചുമതലക്കാരും സൂക്ഷിപ്പുകാരും കൈമലർത്തി മാറി നിന്നപ്പോൾ ആർക്കും വേണ്ടാത്ത ഒറ്റപ്പെട്ട വിജാതീയരെ ദൈവപുത്രനെ നമസ്കരിച്ചു വണങ്ങി കാഴ്ച അർപ്പിക്കാൻ അവിടുത്തെ ഔദ്യോഗിക മഹിമകളായ ഹിസ് റോയൽറ്റി രാജത്വം, ഹിസ് പ്രൊഫറ്റിക്ഹുഡ് പ്രവാചകത്വം, ഹിസ് പ്രീസ്റ്റ്ഹുഡ് അവിടുത്തെ പൗരോഹിത്യം അംഗീകരിച്ച് വീഴുവാൻ ദൈവം തിരഞ്ഞെടുത്തു. 4, അവർ അനുസരണത്തോടെ അല്പം വഴിതെറ്റി പോയെങ്കിലും ദൈവം അവരെ മടക്കി കൊണ്ടുവന്നു. നക്ഷത്രം വീണ്ടും അവർക്ക് വഴികാട്ടിയായി. ദൈവത്തെ വാസ്തവമായി സ്നേഹിക്കുന്നവർ, ജീവിതത്തിൽ ബലഹീനതകളൊക്കെ വരാം, താഴ്ചയുള്ള മനുഷ്യത്വത്തിലാണ്, എന്നാൽ യഥാസ്ഥാനപ്പെട്ട് നിലവിളിച്ച് കർത്താവിങ്കിലേക്ക് വരുമ്പോൾ കർത്താവ് പിന്നെയും അവരെ അംഗീകരിക്കുന്നു. പൂർണ്ണ വെളിച്ചത്തിലേക്ക് കൈവിടാതെ വഴി നടത്തുന്നു. താങ്കൾ ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നാലും, താങ്കളുടെ സാഹചര്യം ജീവിതത്തിൽ എന്തായിരുന്നാലും, ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഉള്ള വെളിച്ചം ദൈവം നൽകിയ പ്രകാശത്തെ പ്രാർത്ഥനയോടെ പിൻഗമിക്കുമെങ്കിൽ, അംഗീകരിക്കുമെങ്കിൽ, ദൈവം കൂടുതൽ പ്രകാശത്തിലേക്ക് വഴി നടത്തും. പാട്ടുകാരൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ, മുന്നിലോട് ചോടുവയ്ക്കാൻ മാത്രം ഇട കാണുന്നു ഞാൻ, ആയത് മതി എനിക്ക്, ശേഷമെല്ലാം ദൈവഹിതം, ദൈവം വഴി നടത്തും. ആട്ടിടയന്മാർ ഒറ്റപ്പെട്ടവരായിരുന്നു, അവരെ ഈ ലോകം ആദരിച്ചിരുന്നവരല്ല. പക്ഷേ ദൈവപുത്രൻ്റെ ജനനം ഉദ്ഘോഷിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത് അവരെയാണ്. നിറവയറുമായി യോസേഫ് മറിയെ ആ വഴിയമ്പലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പലരും ചിന്തിക്കാറുണ്ട്, വഴിയമ്പലക്കാരൻ അല്പം ക്രൂരനല്ലേ? കാരണം ആ കാഴ്ച കണ്ടിട്ട് അവൻ വാതിൽപ്പടികൾ കൊട്ടി അടച്ചു, അവർക്ക് സ്ഥലം കൊടുത്തില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഈ വഴിയമ്പലം നമ്മുടെ നാട്ടിലെ നാലുകെട്ട് പോലെയാണ്. നടുമുറ്റം, താഴത്തെ നില, മുകളിലത്തെ നില. താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറാണ് യാത്രികരുടെ പശുക്കൾ വാഹനമൃഗമൊക്കെ കെട്ടി അവയ്ക്ക് തീറ്റ കൊടുക്കാനുള്ള സൗകര്യവും ഉണ്ട്. ആളുകൾ മുകളിലത്തെ നിലയിൽ പോയി വിശ്രമിക്കും. മുറികളാണ്, റൂംസാണ്. അവിടെ റൂം ഈ സെൻസസ് കണക്കെടുപ്പ് നിമിത്തം ധാരാളം ആളുകൾ വന്നതിനാൽ അവിടെ സൗകര്യമില്ലായിരുന്നു. എന്നാൽ താഴത്തെ നിലയിൽ വാഹനമൃഗത്തെ കെട്ടാനും തീറ്റ ഇട്ടുകൊടുക്കാനും അവിടെ സൗകര്യമുള്ള സ്ഥാനത്ത് വിശ്രമിപ്പാനുമൊക്കെ അദ്ദേഹം ഇവർക്ക് അവസരം ഒരുക്കി കൊടുത്തു. ഏകജാതനെ മറിയ ആദ്യജാതനെ പ്രസവിച്ചു, പശുത്തൊട്ടിയിൽ കിടത്തി, വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ കിടത്തി എന്നാണ്. ആ സ്ഥലം എവിടെയാണ് ദൈവപുത്രൻ്റെ പിറവി എന്ന് വെളിപ്പെടുത്തി പറഞ്ഞിട്ടില്ല. കാലിത്തൊഴുത്തല്ല, അതല്ല ക്രിസ്തുവിൻ്റെ ആരംഭം. അതിനു മുമ്പേ അവൻ നിത്യതയിൽ നിന്നുള്ള നിത്യനാണ്.
ക്രിസ്തു എന്തിന് ഈ താഴ്ച സഹിച്ചു? പാപത്തിൽ വിൽക്കപ്പെട്ടു പോയ അധമ പാപികളായ നരകാഗ്നിക്ക് മാത്രം യോഗ്യരായി ഈ ജഡശരീരത്തിൽ ഒരു നന്മയും വസിക്കാത്ത ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ ആകുന്നു. അതാരുമാകട്ടെ, നെപ്പോളിയൻ ബോണപ്പാർട്ട് സെൻറ് ഹെലേന ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടു. ഒടുവിൽ ലോകപ്രശസ്തനായ ആ ചക്രവർത്തി പൊങ്കവൻ വിലപിച്ചു, അയ്യോ ഞാൻ ഏകാന്തതയിൽ കൂപ്പുകുത്തുന്നു, എനിക്കുള്ള മുഴുവനും ഒരു രാത്രി തലയൊളിപ്പടം കിട്ടിയാൽ ഞാൻ അതിനായിട്ട് ചിലവിടുമായിരുന്നു. കുറ്റക്കൂരിട്ട് എൻ്റെ മുമ്പിൽ എനിക്ക് പ്രകാശമില്ലേ പോകാൻ, ആര് തെളിയിക്കും? തിരികെ അദ്ദേഹം തൻ്റെ സുഹൃത്തായ ബേട്രണ്ടിനെ വിളിച്ചു പറഞ്ഞു, ബേട്രണ്ടേ, നെപ്പോളിയനും ഞാനും ചാർലി മെയ്നും ഒക്കെ വാൾമുന കൊണ്ട് സാമ്രാജ്യങ്ങൾ കീഴടക്കി, ഞങ്ങൾ പരാജയപ്പെട്ടു. നോക്കൂ, ക്രൂശിൽ മരിക്കുന്ന നസ്രായൻ സ്നേഹം കൊണ്ട് സാമ്രാജ്യം പടുത്തുയർത്തി. നസ്രായനെ അങ്ങ് മാത്രം വിജയിച്ചിരിക്കുന്നു. എത്ര അത്ഭുതകരം! യേശു ക്രിസ്തു നിങ്ങളെ രൂപാന്തരപ്പെടുത്തും, പുതിയ സൃഷ്ടിയാക്കും. ആ വിദ്വാൻമാർ വന്ന വഴി പോകരുത് എന്ന് യഹോവയുടെ ദൂതൻ അവരോട് അരുളി ചെയ്തു. അവരെ വേറെ വഴിയായി തിരികെ പോയി. ക്രിസ്തുവിനോട് വിശ്വാസത്താൽ താങ്കൾ അടുത്താൽ പഴയ പാപജീവിതം അവിടുന്ന് ക്ഷമിച്ചു തരും, കഴുകും, വെടിപ്പാക്കും. താങ്കൾ ദൈവ പൈതലാകും. നവ്യ നൂതന പുനരുത്ഥാന ജീവൻ, പുനർജീവൻ, ക്രിസ്തുവിൻ്റെ ജീവൻ. ആ പുതുവഴിയിൽ വേറിട്ട വഴി ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് രൂപാന്തരപ്പെടുത്തും. ക്രിസ്തുവിൻ്റെ അരികിൽ വന്ന ആരും പഴയ പല്ലവി പാടുന്ന പഴഞ്ചൻ ഗാഥയുമായി തിരികെ പോയിട്ടില്ല. പുതുതാക്കപ്പെട്ട പുതിയ സൃഷ്ടിയായി, പുനഃസൃഷ്ടിയായി, ഉത്തമമായൊരു പ്രതീക്ഷയുടെ സ്വർഗീയ പാന്താവിൽ നിങ്ങൾക്കും യാത്ര ചെയ്യാം. ഈ എപ്പിസോഡ് അതിന് നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദയവായി ആയിരിക്കുന്ന സ്ഥാനത്ത് ഹൃദയം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുമോ? ക്രൂശിൽ മരിച്ച് രക്തം ചിന്തിയവനെങ്കിലും മൂന്നാം നാൾ ജയോത്സവം കൊണ്ടാടി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവേ, അങ്ങാണ് എൻ്റെ രക്ഷിതാവ്, അങ്ങാണ് കർത്താവ്. യു ആർ മൈ കിങ്, യു ആർ ദി ഓൺലി സേവിയർ. സീസർ അല്ല, ഹേരോദാവല്ല, ഞാൻ അങ്ങേ സ്വീകരിക്കുന്നു. വിശ്വസിക്കുമോ? പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ എപ്പിസോഡ് കേൾക്കുന്ന ആയിരക്കണക്കിന് അങ്ങയുടെ പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നവരെ അനുഗ്രഹിക്കണമേ. അവർ ഹൃദയം താഴ്ത്തി ക്രിസ്തുവിന് വേണ്ടി അവരുടെ ജീവിതം തുറക്കുമ്പോൾ കർത്താവെ അവരുടെ കർത്താവാകണം, രക്ഷിതാവ് അവരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കണം, നരക ശിക്ഷാവിധി അവർക്ക് നീക്കം ചെയ്യണം, അവരുടെ മക്കളാക്കി അവരെ അനുഗ്രഹിക്കണമേ. നിന്റെ മക്കളായി മുൻപേ തീർന്നവരെ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന ഏവർക്കും ഒരു ധന്യതയും ആശീർവാദവുമാകട്ടെ. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ ആമേൻ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും വരെ വന്ദനം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.